ശബരിമല പ്രക്ഷോഭം തന്നെ ഒരു സുവർണ അവസരമാണെന്ന് ശ്രീധരൻപിള്ള തന്നെ പറഞ്ഞു. നിങ്ങൾക്ക് പക്ഷേ അതുകൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടായില്ല. അപ്പം ഇവിടെ ബി ജെ പിക്ക് വളരണമെങ്കിൽ ഈ സവർണ ഹിന്ദുക്കളുടെ കൂടെ തന്നെ കുറച്ച് സവർണ ക്രിസ്ത്യാനികളുടെ സഹായം കൂടി ആവശ്യമുണ്ട് എന്നുള്ള രാഷ്ട്രീയ ലാക്ക് വെച്ച് മാത്രമല്ലേ താങ്കൾ ഇപ്പോൾ ക്രിസ്ത്യൻ പ്രേമം? ഞങ്ങൾ രാഷ്ട്രീയമല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ പ്രത്യയ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് പറയും, ഞങ്ങൾ ഒരു മതത്തിനും എതിരല്ല, ആവാനും കഴിയില്ല. ഒരു സർവധർമ്മ സമഭാവന എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനം, അടിത്തറ എന്ന് പറയുന്നത്. സഹസ്രാബ്ദങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സംസ്കൃതി അതാണ്. മുമ്പൊക്കെ പ്രസംഗത്തിലെങ്കിലും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴവിടെയും വിദ്വേഷം മാത്രമാണ്. ഞങ്ങൾ അതിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല. അതിൻ്റെ ഞങ്ങൾ ഭാരതത്തിൻ്റെ സംസ്കൃതിയുടെ ആധാരത്തിൽ ഉയർകൊണ്ടിട്ട് ഒരു പ്രത്യയശാസ്ത്രം, ഒരു ദർശനമാണ് ഞങ്ങളുടെ ഏകാത്മ മാനവ ദർശനം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മതാധിഷ്ഠിത രാഷ്ട്രത്തെ ഭാരതം അംഗീകരിക്കുന്നില്ല, ഭാരതീയ ജനതാ പാർട്ടിയും അംഗീകരിക്കുന്നില്ല. എല്ലാ വൈവിധ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ പൂത്തുലഞ്ഞാടുന്ന ഭാരതം, അതാണ് നമ്മുടെ സങ്കല്പം. അല്ല, ഞാൻ പറഞ്ഞത് ഈ ക്രിസ്ത്യൻ പ്രേമം കൊണ്ട് ഈ ക്രൈസ്തവരെ കബളിപ്പിക്കാൻ കഴിയുമോ? അവരുടെ മുന്നിൽ കാണുന്ന ചില വസ്തുതകളുണ്ട്. ഏറ്റവും ഒടുവിലുണ്ടായത് കർണാടകയിൽ ക്രിസ്ത്യൻ ഒരു പ്രതിമ വെക്കണം എന്ന് പറഞ്ഞ് ഡി കെ ശിവകുമാർ അതിനുവേണ്ടി മുൻകൈ എടുത്തപ്പോൾ അതിനെതിരെ ആരാണ് രംഗത്ത് വന്നത്? ഹിന്ദുത്വ ശക്തികളാണ് രംഗത്ത് വന്നത്. അതുപോലെ മധ്യപ്രദേശിലുണ്ടായ സംഭവങ്ങൾ നമുക്ക് മറക്കാറായിട്ടില്ല. റാണി മരിയ എന്ന് പറയുന്നത് ഇപ്പോൾ പുണ്യവതിയായിട്ട് അവർ ആരാധിക്കുന്നതാണ്, എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നറിയാം. അപ്പം ഇന്ത്യയുടെ പല ഭാഗത്തും ക്രൈസ്തവ സമൂഹം നേരിടുന്നതും വലിയ വെല്ലുവിളികളാണ് ഹിന്ദുത്വ ശക്തികളിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പ്രേമം ആയിട്ട് അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ അതിൽ ആത്മാർത്ഥത കാണുമോ? ഇതിൽ പ്രേമമല്ല, ഞാൻ വസ്തുതകളാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇന്ന് ക്രിസ്ത്യൻ സമൂഹം അവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഒരു കാലത്ത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും അവർക്കിടയിൽ പ്രചരണം നടത്തി, ബി ജെ പി ക്രൈസ്തവ വിരുദ്ധ സംഘടനയാണ് എന്ന രീതിയുടെ വ്യാപകമായ പ്രചണ്ഡമായ പ്രചരണം നടത്തി ഒരളവോളം ഒരു വിഭാഗം ആളുകളത് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം മാറി. ഇപ്പം നോക്കൂ, നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ഷേമ പദ്ധതിയിൽ ജാതിയും മതവും മാനദണ്ഡമല്ല, മുക്കുപണ്ടവും സ്വർണവും വേർതിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വന്ന വലിയ മാറ്റം. പൗരത്വ നിയമത്തിന്റെ കാര്യത്തിൽ അവരോട് കൃത്യമായ വിവേചനമാണല്ലോ കാണിച്ചത്. ക്രിസ്ത്യാനികളെ ഉൾപ്പെടുത്തിയപ്പോഴും മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ അവിടെ വിവേചനം വളരെ പ്രകടമല്ലേ? അല്ലല്ല, പൗരത്വ നിയമ ഭേദഗതി ഇതിന്നൊക്കെ വ്യത്യസ്ത. അതിലൊരു മുസ്ലിം വിരുദ്ധതയില്ല. ആർക്കാണ് ഈ നിയമ ഭേദഗതി ബാധകം? പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അവിടെ ഉടുതുണിക്ക് മറുപടിയില്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന അവിടുത്തെ മതന്യൂനപക്ഷം, അവരാണ് ഇവിടെ അഭയാർത്ഥികളായി എത്തിയിട്ടുള്ളത്. ഇതുവരെ അവർ 11 കൊല്ലം ഇവിടെ താമസിച്ചാലാണ് അവർക്ക് പൗരത്വം കൊടുക്കേണ്ടത്. ഇപ്പോഴത് 5 കൊല്ലമായി ഞങ്ങൾ ചുരുക്കി എന്ന് മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ എല്ലാം കൊണ്ടും നമ്മളെക്കാൾ മോശമായ ഒരു രാജ്യമാണ്, അതൊരു മാതൃകയല്ല. പിന്നെ എന്തിനാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ എപ്പോഴും പാകിസ്ഥാൻ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത്? പാകിസ്ഥാനെ അങ്ങ് മറക്കുക, നമുക്ക് നമ്മുടെ അഭിമാനം, നമ്മുടെ സംസ്കാരം, അതല്ലേ നമ്മൾ നോക്കേണ്ടത്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഞാൻ ഇതിൽ ഈ പൗരത്വ പ്രശ്നത്തെ ഞാൻ പറഞ്ഞു വന്നത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അവർ സംരക്ഷിച്ചില്ല, അതുകൊണ്ടാണ് പീഡിപ്പിക്കപ്പെടുന്നവരെ നമ്മൾ സംരക്ഷിക്കാൻ അന്ന് ലിയാഖത്ത് അലി ഖാനും പാക് ഭരണ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയുണ്ടാക്കിയത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്, അംബേദ്കറുടെ നിർദ്ദേശപ്രകാരമാണ്. ഇന്ത്യയിൽ പൊതുസമൂഹം മുഴുവൻ ഏറ്റെടുത്ത ഇതുപോലത്തെ ഒരു പ്രക്ഷോഭം, അതിനെ അഭിസംബോധന ചെയ്യേണ്ടേ ഈ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ? അല്ലാതെ ഞങ്ങൾ അവരെ നിശബ്ദരാക്കുമെന്നാണോ പറയേണ്ടത്? ഇതിനൊരു അന്ത്യം ഉണ്ടാവണ്ടേ? അല്ല, ഏതായാലും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പൗരത്വ നിയമ ഭേദഗതിയിൽ ഒരു മുസ്ലിം വിരുദ്ധതയും ഇല്ല എന്ന യാഥാർത്ഥ്യം പൊതുസമൂഹവും മുസ്ലിം സമൂഹവും മെല്ലെ മെല്ലെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് സമരത്തിൻ്റെ തോത് കുറഞ്ഞു, അളവ് കുറഞ്ഞു, ശക്തി കുറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് അല്പമെങ്കിലും പ്രചരണം നടക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത്. താങ്കൾക്ക് തന്നെ അറിയാവുന്നതുപോലെ ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനി ആയാലും നമുക്ക് മനുഷ്യരാണ്, ഒരുമിച്ച് ജീവിച്ചവരാണ്, ജീവിക്കേണ്ടവരുമാണ്. പക്ഷേ ഈ വിഭജനം കൂട്ടാൻ തന്നെയല്ലേ നിങ്ങളും ശ്രമിക്കുന്നത്? അല്ലാതെ കുറയ്ക്കാൻ നിങ്ങളുടെ സംഭാവന എന്തുണ്ട്? റൈറ്റ് ടു ഡിഫർ എന്നുള്ളത് നിങ്ങൾക്ക് എന്നോട് വിയോജിക്കാം, അങ്ങേക്ക് എന്നോട് വിയോജിക്കാം. ആ വിയോജിക്കേണ്ട സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. പക്ഷെ ഇപ്പോഴും നടക്കുന്ന എന്താണെന്നറിയോ? അതായത് ബി ജെ പി പൊതുയോഗം നടക്കുമ്പോൾ അതിനൊരു 5 മണിക്കാണ് പൊതുയോഗമെങ്കിൽ 3 മണിക്ക് മിന്നൽ ഹർത്താലുകൾ. കേരളത്തിൽ 125 സ്ഥലങ്ങളിൽ ഈ മിന്നൽ ഹർത്താലുകൾ നടത്തുകയാണ്. അത് എസ് ഡി പി ഐയും പി എഫ് ഐയും തുടങ്ങിയിട്ടുള്ള മതഭീകര സംഘടനകളാണ് ഇത് ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ കട പൂട്ടുന്നവരുണ്ട്, പൂട്ടാത്തവരുണ്ട്. മാത്രമല്ല ചില ജില്ലകളിൽ ബസ്സുകൾ നിരോധിച്ചു, ബസ് ഗതാഗതം നിരോധിക്കുന്നു. ഒരു കാശ്മീരിൽ ഇന്നലെ നടന്ന സംഭവങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ഇതുണ്ടാക്കുന്നത് മതപരമായ വിഭജനമാണ്. താങ്കൾ പറഞ്ഞതിൽ 2 ചോദ്യം ഉദിക്കുന്നുണ്ട്. ഒന്ന്, സ്വീകാര്യതയില്ലാത്ത ഇവർക്ക് സ്വീകാര്യത ഉണ്ടാക്കാൻ തരത്തിൽ
ഒരു വിഷയം ഉണ്ടാക്കി കൊടുത്തത് ബി ജെ പി സർക്കാർ തന്നെയാണ് ഈ പൗരത്വ നിയമം വഴി. രണ്ട്, ഈ പറഞ്ഞ എസ് ഡി പി ഐയും പി എഫ് ഐയാണ് പ്രശ്നമെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നതിൽ ഈ പറഞ്ഞ കോൺഗ്രസും സി പി എമ്മും ഒക്കെ ഒറ്റക്കെട്ടാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി എസ് ഡി പി ഐയെ തള്ളി പറയുകയാണ് ചെയ്തത്. മുസ്ലിം പൊതുസമൂഹം അവർക്കൊപ്പം ഇല്ല എന്ന് താങ്കൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പാകിസ്ഥാൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇവരെ തന്നെ അവഗണിക്കുകയല്ലേ വേണ്ടത്? അതായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ഈ സി എയെ കോൺഗ്രസിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും സി എയെ വിരുദ്ധ പ്രചരണം കേരളത്തെ തീവ്രവാദികൾക്ക് തീരെഴുതി കൊടുക്കുന്നതിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്.